ഹായ് ഓൾ എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസെർട്ട് ടാബ് പാർട്ട് ടൂ ആണ് ഓക്കെ അപ്പോൾ ഈ ഇൻസെർട്ട് ടാബ് പാർട്ട് ടൂയിൽ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇല്ലുസ്ട്രേഷൻ ആൻഡ് ലിങ്ക് ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ എത്ര ബട്ടൺസ് ആണ് അടങ്ങിയിരിക്കുന്നത് അഞ്ച് ബട്ടൺസ് ആണ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണവ പിക്ചർ ഷേപ്സ് ക്ലിപ്പ് ആർട്ട് സ്മാർട്ട് ആർട്ട് ചാർട്ട് ഏതൊക്കെയാണ് പിക്ചർ ഷേപ്സ് ക്ലിപ്പ് ആർട്ട് സ്മാർട്ട് ആർട്ട് ചാർട്ട് ഓക്കെ നമുക്കിത് എങ്ങനെ ഓർത്തിരിക്കാം നമുക്ക് ഈ അഞ്ച് ബട്ടൺസും ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിലുള്ള അഞ്ച് ബട്ടൺസ് ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മൾ എക്സാമിന് ചോദിക്കുകയാണ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇതിലേതാണ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഇവിടെ മൂന്ന് ഓപ്ഷൻ തന്നെ നാലാമത് വേറൊരു ഓപ്ഷൻ തരും അപ്പം നമുക്ക് ആ ഒരു വൺ ഔട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇലസ്ട്രേഷൻ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ഈ ബട്ടൺസ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം ഏതൊക്കെയാണവ പിക്ചർ ഷേപ്സ് ക്ലിപ്പ് ആർട്ട് സ്മാർട്ട് ആർട്ട് ചാർട്ട് അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം ഇപ്പോൾ ഈ സ്മാർട്ട് ആർട്ട് സ്മാർട്ട് ആർട്ട് ഏത് ഗ്രൂപ്പിലാണ് അടങ്ങിയിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ സ്മാർട്ട് ആർട്ട് ഏത് ഗ്രൂപ്പിലാണ് ഏത് ഗ്രൂപ്പിലാണ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ അതുപോലെ ക്ലിപ്പ് ആർട്ട് ഏത് ടാബിലാണെന്ന് ചോദിക്കാം എന്തോ ക്ലിപ്പ് ആർട്ട് ഏത് ടാബിലാണെന്ന് ചോദിക്കാം ഏതിലാ ഇൻസേർട്ട് ടാബ് ഓക്കെ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെ ഓർത്തിരിക്കാം അപ്പോൾ നമ്മൾ ഒരു എക്സിബിഷന് പോവുകയാണ് എക്സിബിഷന് ചെന്നപ്പോൾ ആ എൻട്രൻസിൽ എൻട്രൻസിൽ എന്തുകൊണ്ട് ഒരു ചാർട്ട് ഉണ്ട് എന്തിനെക്കുറിച്ചാണ് ചാർട്ട് എഴുതിയേക്കുന്നത് അവിടെ എക്സിബിഷനിൽ വെച്ചിരിക്കുന്ന പിക്ചറിനെ കുറിച്ചുള്ള പിച്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതായത് ഓരോ പിക്ചറിനും ഓരോ പേരൊക്കെ കൊടുത്തായിരിക്കും അവർ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ചാർട്ടാണ് അവിടെ ഫ്രണ്ടിൽ എൻട്രൻസിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ല സ്മാർട്ടായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്മാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഓരോ പിക്ചറിൻ്റെ പേരെന്തോ ഷേപ്സിനകത്തിട്ടാണ് അവർ കൊടുത്ത് ഓരോ ിനകത്തിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അതിനെ അതിനെന്ത് ചെയ്തിട്ടുണ്ട് അതിനെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഓക്കെ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ് പഠിക്കുന്നത് നമ്മുടെ നമ്മളൊരു എക്സിബിഷന് പോകുന്നു എക്സിബിഷന്റെ എൻട്രൻസിൽ എന്തുണ്ട് ഒരു ചാർട്ട് വെച്ചിട്ടുണ്ട് ആ ചാർട്ടിൽ പിക്ചറിന്റെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് നല്ല സ്മാർട്ടായിട്ട് തന്നെ അവർ ആ വർക്ക് ചെയ്തിട്ടുണ്ട് ആ പേരുകളെല്ലാം തന്നെ എങ്ങനെ ഷേപ്പ്സിനകത്താക്കിയാണ് കൊടുത്തിരിക്കുന്നത് എവിടെയാക്കിയാണ് ഷേപ്പ്സിനകത്താക്കി അതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലിപ്പ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ക്ലിപ്പ് അപ്പോൾ ഗ്രൂപ്പിലുള്ള ഏതൊക്കെയാണ് എന്തിനാണ് പിക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് പിക്ചേഴ്സ് ഫ്രം സ്റ്റോർഡ് ഓൺ യുവർ കമ്പ്യൂട്ടർ ഓർ ഫ്രം അതർ യു ഫോർ കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് വിത്ത് ഫോട്ടോസ് ഓർ ഗ്രാഫിക്സ് എന്താണ് വേറെ ഒന്നുമില്ല എന്തോ ആണ് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തോ ഈ പിക്ചർ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഒരു ഡോക്യുമെന്റിലേക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് പിക്ചർ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ പിക്ചർ നമ്മളെ ഡോക്യുമെന്റിലേക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു ടാബ് കൂടി അഡീഷണൽ ആയിട്ട് വരുന്നു ഓക്കെ നമ്മൾ നമ്മളെ ഡോക്യുമെന്റിൽ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഒരു ടാബ് ഓപ്പൺ ആകുന്നു ഏതാണത് ഫോർമാറ്റ് ടാബ് ഏതാണ് ഫോർമാറ്റ് ടാബ് ഫോർമാറ്റ് ടാബ് നമ്മളൊരു പിക്ചർ നമ്മൾ ഡോക്യുമെന്റിലേക്ക് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ടാബ് ആണ് ഫോർമാറ്റ് ടാബ് ഓക്കെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺസ് ബൈ പിക്ചർ ഏതാണ് ഫോർമാറ്റ് ടാബ് പിന്നെ എന്തുവാണ് പിന്നെ നമുക്ക് ഫോർമാറ്റ് ടാബ് എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പിക്ചറിൻ്റെ എന്തുമാണ് ഷേപ്സ് അതുപോലെ ബോർഡർ ഇഫക്ട്സ് ഇതെല്ലാം മാറ്റാൻ നമുക്ക് ഏതാണ് സഹായിക്കുന്നത് ഈ ഫോർമാറ്റ് ടാബാണ് സഹായിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ഷേപ്പ് ഏതാണ് ഷേപ്പ് ഷേപ്പിൽ എന്താണ് ചൂസ് ഫ്രം എ വെറൈറ്റി ഓഫ് പ്രീ ഡിഫൈൻഡ് ഷേപ്സ് എന്താണ് നമ്മുടെ ഈ ലിസ്റ്റിൽ നമ്മളുടെ ഷേപ്സിൽ എന്താണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒത്തിരി ഷേപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഏതാണ് എക്സാമ്പിൾസ് റെക്റ്റാങ്കിൾസ് സർക്കിൾസ് ആരോസ് അങ്ങനെ ഒത്തിരി ഷേപ്സുകൾ നമുക്ക് എന്താണ് അവൈലബിൾ ആണ് അത് അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയഗ്രാം ഉപയോഗിക്കാൻ ഇമേജസിന് അനോട്ടേഷൻ കൊടുക്കാനും അത് കണക്ക് സ്പെസിഫിക് കണ്ടന്റിനെ എംബസൈസ് ചെയ്യിപ്പിക്കാനും ഒക്കെ അതായത് ടു ക്രിയേറ്റ് ഡയഗ്രാംസ് അനോട്ട്

സ്റ്റാൾസ് ആൻഡ് ബാനേഴ്സ് ഓക്കെ എന്തൊക്കെയാണവ ലൈൻസ് ബേസിക് ഷേപ്സ് ബ്ലോക്ക് ഫ്ലോ ചാർട്ട് ഔട്ട്സ്റ്റാഴ്സ് ആൻഡ് ബാനേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് ഷേപ്പ് ഫോർമാറ്റിൽ ഉള്ളത് ഷേപ്സ് നമ്മൾ ഷേപ്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടുന്നു ഇത്രയും ഷേപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അത് ഏതൊക്കെയാണ് അല്ല ഷേപ്സിന്റെ പേരുകൾ എന്തൊക്കെയാണ് ലൈൻസ് ബേസിക് ഷേപ്സ് ബ്ലോക്ക് ആരോസ് ഫ്ലോ ചാർട്ട് സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് ഏതൊക്കെയാണ് ലൈൻസ് ബേസിക് ഷേപ്സ് ബ്ലോക്ക് ആരോസ് ഫ്ലോ ചാർട്ട് കാലൗട്ട്സ് ആൻഡ് സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് ഓക്കെ ക്ലിപ്പ് ആർട്ട് ഏതാണ് ക്ലിപ്പ് പാർട്ട് ഇതിനെന്തോ പറയുന്നത് ഡിജിറ്റൽ ആർട്ട് ഗാലറി ഓഫ് എം എസ് വേർഡ് എന്നറിയപ്പെടുന്ന ഏതാണ് ക്ലിപ്പ് ആർട്ടാണ് എന്താണ് ഡിജിറ്റൽ ആർട്ട് ഗാലറി ഓഫ് എം എസ് വേർഡ് എം എസ് വേർഡിലെ ഡിജിറ്റൽ ആർട്ട് ഗാലറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ക്ലിപ്പ് ആർട്ടാണ് ആക്സസ് എ ലൈബ്രറി ഓഫ് ീമേഡ് ഇമേജസ് ആൻഡ് ആർട്ട് വർക്ക് കാറ്റഗറൈസ്ഡ് ബൈ തീംസ് മേക്കിംഗ് ഇറ്റ് ഈസി ടു ഇൻസർട്ട് ഡെക്കറേറ്റീവ് എലമെന്റ്സ് ഇൻ ടു ഡോക്യൂമെന്റ് ഓക്കെ ഇതെന്ന് പറയുന്ന എന്തോ ഈ ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്ന എന്തോ ഒരു കാർട്ടൂൺ ലൈക്ക് ഇമേജസ് ആണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് അല്ലെ പ്രീമേഡ് ഇമേജസ് ആണ് അതുപോലെ എന്താണ് കാറ്റഗറൈസ് ബൈ തീംസ് തീംസിന് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സ് ആർട്ട് വർക്ക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് എവിടെ ക്ലിപ്പ് കാർട്ടിൽ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ക്ലിപ്പ് കാർട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബേർഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബേർഡ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് അവിടെ ബേഡിന് റിലേറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേഡ്സിന്റെ പിക്ചേഴ്സ് നമുക്കപ്പോൾ അവൈലബിൾ ആകും അതിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക നമുക്ക് കൊടുക്കാം നമ്മളെ ഡോക്യുമെന്റിലേക്ക് കൊടുക്കാൻ പറ്റും സ്മാർട്ട് ആർട്ട് ഏതാണ് സ്മാർട്ട് ആർട്ട് സ്മാർട്ട് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് യുവർ ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് എന്താണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് എന്താണ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് യുവർ ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ഓക്കെ നമുക്ക് നമ്മളൊരു കാര്യം ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ ജോലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റിനെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളുടെ പറഞ്ഞു കൊടുക്കുവാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ല ഇഫക്റ്റീവ് ആകുന്ന എപ്പോഴാണ് നമ്മളത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് അല്ലേ അപ്പോൾ കുറച്ചുകൂടി അവർക്ക് കൂടുതൽ മനസ്സിലാവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അത് വിഷ്വലി റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയാസിനെ വിഷ്വലി റെ കേൾക്കുന്നവർക്ക് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവും അത് തന്നെയാണ് ഇവിടെ സ്മാർട്ട് ആർട്ട് സ്മാർട്ട് ആർട്ട് ആർട്ട്സ് എ വിഷ്വൽ വിഷന്റേഷൻ ഓഫ് യുവർ ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ക്രിയേറ്റഡ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡയഗ്രാംസ് Create professional looking diagrams such as organizational charts, process flows, and cycle diagrams to visually represent information and ideas. ഓക്കെ സ്മാർട്ട് ആർട്ടിൽ തന്നെ നമുക്ക് ആയിട്ടുള്ള കുറച്ച് ഡയഗ്രാംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഏതൊക്കെ ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹയർ റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെയാണ് സ്മാർട്ട് ആർട്ടിലുള്ളതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ നേരത്തെ പഠിച്ചു ഏത് നേരത്തെ ഏതാ പഠിച്ചേ നേരത്തെ ഷേപ്പ് ഫോർമാറ്റ് നമുക്ക് പ്രീവിയസ് ആണ് അപ്പോൾ ഈ ഷേപ്പിൻ്റെ എല്ലാം പേരുകൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും സ്മാർട്ട് ആർട്ടിലെ ഇവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കി ച്ചോളൂ ഏതൊക്കെയാണ് അവ ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹൈറാർക്കി റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ് ഏതൊക്കെയാണ് സ്മാർട്ട് ആർട്ടിലെ ഡയഗ്രാംസിന്റെ പേരുകളാണ് ഇതെല്ലാം ഏതൊക്കെയാണ് ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹൈറാർക്കി റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ് എന്തുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു മറ്റിടത്ത് അത് ചോദിക്കാമെങ്കിൽ നമ്മുടെ ഷേപ്സിന്റെ പേരുകൾ ചോദിക്കാമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ വെറുതെ മാർക്ക് കളയേണ്ട നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം ഏതൊക്കെയാണ് ലിസ്റ്റ് പ്രോസസ് ഏതൊക്കെയാണ് ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹയർ സൈക്കിൾ ഹയർ റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ് റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ് ഒന്നും കൂടെ ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹയറാർക്കി ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹൈറാർക്കി റിലേഷൻഷിപ്പ് ഹൈറാർക്കി റിലേഷൻഷിപ്പ് മെട്രിക്സ് പിരമിഡ് ഓക്കെ ഏതൊക്കെയാണ് ലിസ്റ്റ് പ്രോസസ് സൈക്കിൾ ഹൈറാർക്കി റിലേഷൻഷിപ്പ് മെട്രിക്സ് ആൻഡ് പിരമിഡ് ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ചാർട്ട് ഇൻ സർ ഡിഫറെ ടൈപ്പ് ഓഫ് ചാർട്ട്സ് എക്സാമ്പിൾ ബാർ ചാർട്ട് പൈ ചാർട്ട് ലൈൻ ചാർട്ട് ടു ഇല്ല സ്ട്രേറ്റ് ഡേറ്റ ട്രെൻഡ്സ് കമ്പാരിസൺസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ വിത്ത് ഡോക്യുമെന്റ് എന്തിനാണ് ചാർട്ട് യൂസ് ചെയ്യുന്നത് കമ്പാരിസൺ ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ചാർട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സലിൽ ഉള്ള ചാർട്ട് പോലെ തന്നെ നമ്മളുടെ വേർഡിലും ചാർട്ട് അവൈലബിൾ ആണ് ഏതൊക്കെയാണ് ബാർ ചാർട്ട് പൈ ചാർട്ട് ലൈൻ ചാർട്ട് ഇതെല്ലാം നമുക്ക് എവിടെയും അവൈലബിൾ ആണ് വേർഡിലും അവൈലബിൾ ആണ് ഓക്കെ നമ്മൾ എന്തിനാണ് കൂടുതലായിട്ടും ചാർട്ട് ഉപയോഗിക്കുന്നത് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂ തൗസൻഡിൽ ആരംഭിച്ച ഒരു കമ്പനി ആ കമ്പനിയുടെ ടേൺ ഓവർ ഓരോ വർഷത്തെ അതിൽ പ്രോഫിറ്റ് ആവാം ലോസ് ആവാം അത് ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ത്രീ വരെ ആയി അപ്പോൾ ആ ഒരു അതിന്റെ ഗ്രോത്ത് ആവാം ലോസ് ആവാം ആ ഒരു വർഷത്തെ ഓരോ വർഷത്തെയും ഡീറ്റെയിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ചാർട്ടാക്കുവാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ടൂ തൗസൻഡിൽ എന്ത് സംഭവിച്ചു ടൂ തൗസൻഡ് വണ്ണിൽ ഗ്രോത്ത് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ വരെ വന്നപ്പോൾ അതിന് കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഇതെല്ലാം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോ യൂസ് ചെയ്യാം ചാർട്ട് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ലിങ്ക് ഏതാണ് ലിങ്ക്സ് ഗ്രൂപ്പ്സ് ലിങ്ക് ഗ്രൂപ്പിൽ വരുന്ന ബട്ടൺസുകൾ ഏതൊക്കെയാണ് ഹൈപ്പർ ലിങ്ക് ബുക്ക് മാർക്ക് ക്രോസ് റഫറൻസ് ഏതൊക്കെയാണ് ഹൈപ്പർ ലിങ്ക് ബുക്ക് മാർക്ക് ക്രോസ് റഫറൻസ് ഓക്കെ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഭാഗത്തുനിന്ന് എല്ലാം ക്വസ്റ്റ്യം വന്നിട്ടുണ്ട് ഓക്കെ ലിങ്ക് ലിങ്കിൽ വരുന്ന മൂന്ന് ബട്ടൺ ആണ് ഏതൊക്കെ ഹൈപ്പർ ലിങ്ക് ബുക്ക് മാർക്ക് ക്രോസ് റഫറൻസ് ഒന്നും കൂടി ഹൈപ്പർ ലിങ്ക് ബുക്ക് മാർക്ക് ക്രോസ് റഫറൻസ് ഓക്കെ ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ലിങ്ക് ഏതാണ് ഹൈപ്പർ ലിങ്ക് ദിസ് അലോസ് യു ടു ലിങ്ക് ടെക്സ്റ്റ് ഓർ ഒബ്ജെറ്റ് ഇൻ യുവർ ഡോക്യുമെന്റ് ടു അതർ ഡോക്യുമെന്റ് വെബ് പേജസ് ഇമെയിൽ അഡ്രസ് ഓർ ലൊക്കേഷൻ വിത്ത് ഇൻ ദി സെയിം ഡോക്യുമെന്റ് എന്താണ് ഇവിടെ പറയുന്നത് ഹൈപ്പർ ലിങ്ക് ഹൈപ്പർ ലിങ്ക് എന്താണ് നമ്മുടെ നമ്മളൊരു ഡോക്യുമെന്റിൽ അത് ടെക്സ്റ്റ് ആവാം ഒബ്ജെക്റ്റ് ആവാം നമ്മളെ ഡോക്യൂമെന്റ് അതിൽ ടെക്സ്റ്റ് ആവാം ഒബ്ജക്റ്റ് ആവാം എന്നത് നമ്മൾ വേറൊരു വെബ്സൈറ്റായിട്ടോ അല്ലെങ്കിൽ വേറൊരു ആയിട്ടോ ലിങ്ക് ചെയ്യുന്നതിനെയാണ് എന്തോ പറയുന്നത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഒന്നും കൂടി നമ്മുടെ ഒരു ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റിൽ ടെക്സ്റ്റ് ആവാം ഇമേജ് ആവാം ഒബ്ജക്റ്റ് ആവാ ഏതായാലും അതിനെ നമ്മൾ വേറൊരു വെബ്സൈറ്റോ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു പേജുമായിട്ടോ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് എന്തോ പറയുന്നത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് എ ടെക്നിക് ടു നാവിഗേറ്റ് ഫ്രം ഓൺ പേജ് ടു അനദർ അല്ലെ ടെക്നിക്ക് ടു നാവിഗേറ്റ് നമ്മളിപ്പോ ലിങ്ക് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആ പേജിൽ നിന്ന് നമുക്ക് വേറൊരു ഇതിലോട്ട് പോകാം അതാണ് ടു നാവിഗേറ്റ് ഫ്രം പേജ് ടു അനദർ ഇങ്ങനെ ചോദിച്ചാലും ഡാഷ് എ ടെക്നിക് ഓഫ് നാവിഗേറ്റ് ഫ്രം പേജ് ടു അനദർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണം ഹൈപ്പർ ലിങ്ക് ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കീ ആണ് ഏത് കൺട്രോൾ പ്ലസ് കെ ഏതാണ് കൺട്രോൾ പ്ലസ് കെ ആണ് ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കീ തിരിഞ്ഞു പോകരുത് എച്ച് ഒന്നും ഒഴുക്കരുത് ഏതാണ് ആണ് ഹൈപ്പർ ലിങ്ക് ബ്ലൂ അണ്ടർലൈൻഡ് വേർഡ് ഓക്കെ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ ഈ ടെക്നിക്കുന്നുള്ള വാക്ക് അല്ലെങ്കിൽ വേണ്ട അലോസ് ഇതിന് നമ്മൾ എന്ത് ചെയ്തു ഹൈപ്പർ ലിങ്ക് ചെയ്ത് വയ്ക്കുവാണ് അപ്പൊ നമുക്ക് ഇതിനെ ഹൈപ്പർ ലിങ്ക് ചെയ്തു എന്ന് എങ്ങനെ മനസ്സിലാക്കാം ബ്ലൂ അണ്ടർലൈൻഡ് വേർഡ് ആയിരിക്കും ബ്ലൂ വേർഡ് ആയിരിക്കും ബ്ലൂ അണ്ടർലൈൻഡ് വേർഡായിരിക്കും ഹൈപ്പർ ലിങ്ക് ചെയ്യുമ്പോൾ ആ വേർഡ് ബ്ലൂ അണ്ടർലൈൻഡ് വേർഡ് ആവും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഹൈപ്പർ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡാണെന്ന് ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും ഓക്കെ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവല്ലുമ്പോൾ എന്തോ ഹാൻഡ് സിംബിളിലോട്ട് അത് മാറും ഓക്കെ അല്ലാതെ നമ്മുടെ മൗസ് പോയിന്ററിന്റെ സിമ്പിൾ എന്താ ആരോ സിമ്പിളാണ് അത് നമ്മൾ ഈ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈപ്പർ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡിന്റെ അടുത്തോട്ട് ആ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ മൗസ് പോയിന്റർ എന്തോ ആയിട്ട് മാറും മൗസ് പോയിന്റർ ടേൺസ് ടു ആൻ ഇൻഡെക്സ് ഹാൻഡ് സിംബിൾ ഏതായിട്ട് ഒരു ഹാൻഡ് സിംബലിലോട്ട് മാറുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് ഹൈപ്പർ ലിങ്ക് ചെയ്ത എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം നമ്മൾ ഈ ഭാഗത്തുനിന്ന് എന്താണ് പഠിച്ചത് ഇറ്റ് ഇസ് എ ടെക്നിക് ടു നാവിഗേറ്റ് ഫ്രം വൺ പേജ് ടു അനദർ അതുപോലെ ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കീയാണ് ഏത് കൺട്രോൾ പ്ലസ് കെ അതുപോലെ ബ്ലൂ അണ്ടർലൈൻ ഹൈപ്പർ ലിങ്ക് ചെയ്ത വേർഡ് എന്ന് പറയുന്നത് ബ്ലൂ അണ്ടർലൈൻഡ് ആയിരിക്കും ബ്ലൂ അണ്ടർലൈൻഡ് വേർഡ് ആയിരിക്കും അതുപോലെ വയൽ അപ്രോച്ചിങ് എ ലിങ്ക് മൗസ് പോയിന്റർ ടെൻസ് ടു വൺ ഇൻഡെക്സ് ഹാന്റ് സിംബിൾ ഹാൻഡ് സിംബലിലോട്ട് മാറുന്നു ഹൈപ്പർ ലിങ്ക് ചെയ്ത വേർഡ് വേർഡിൽ നമ്മൾ മൗസ് പോയിന്റർ കൊണ്ടു ചെല്ലുമ്പോൾ എന്തോ ആവുന്നു അത് ഈ ഹാൻഡ് സിംബലിലോട്ട് മാറുന്നു ബുക്ക് മാർക്ക് അലോ യു ടു നാവിഗേറ്റ് ടു സ്പെസിഫിക് ലൊക്കേഷൻ ക്യുക്ലി ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സ്പെസിഫിക് ലൊക്കേഷൻ ൊക്കേഷൻക്ലി എത്താനായിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ബുക്ക് മാർക്ക് ഓക്കെ ഇതും ഒരു പ്രീവിയസ് ആണ് ബുക്ക് മാർക്ക് എന്താണ് നാവിഗേറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ഈ സ്പെസിഫിക് ലൊക്കേഷൻ എന്ന് കാണുമ്പോൾ ഓർത്തോളം ഏതാണ് ബുക്ക് മാർക്ക് എവിടെയെങ്കിലും അല്ല ചെല്ലുന്നത് ആ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വച്ചേക്കുന്ന ആ സ്പെസിഫിക് ലൊക്കേഷനിലാണ് ഏത് പോകുന്നത് കൈസർ പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നമ്മൾ പണ്ട് നോവൽസ് ഒക്കെ വായിക്കുമ്പോൾ പണ്ടല്ലോ നോവൽസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബുക്ക് മാർക്ക് ചെയ്ത് വെക്കും അല്ലേ എന്തിനാണ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ അത് വായിച്ച് ചിലപ്പോൾ പകുതിക്ക് വെച്ച് വായിക്കും വായിച്ചിട്ട് ബുക്ക് മാർക്ക് ചെയ്ത് അടച്ചു വെക്കും എന്നിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി ചിലപ്പോൾ പിറ്റേന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ ആ ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ബുക്ക് മാർക്ക് ചെയ്തു വെച്ചാൽ എന്താണ് ലാഭം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം എവിടെ വരെ നമ്മൾ വായിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല ബുക്ക് മാർക്ക് ഒന്നും ചെയ്തില്ല വായിച്ചു അടച്ചു വെച്ചു കിടന്നുറങ്ങി എന്താ പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ എടുക്കുമ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ എവിടെയാണ് വായിച്ച് നിർത്തിയതെന്ന് നമുക്ക് ഒരു ഐഡിയയും കാണില്ല പേജ് നമ്പർ ഓർമ്മ ആണില്ല ഏത് പാരഗ്രാഫാണെന്ന് ഓർമ്മ ആണില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഇരുന്ന് നമ്മൾ തപ്പണം എന്താണ് എവിടെ വരെ വായിച്ചു എന്നുള്ളത് നമ്മൾ അപ്പം നമ്മൾ ടൈം അവിടെ ടൈം കൺസ്യൂമിങ് ആണ് അവിടെ ഒത്തിരി സമയം നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് ബുക്ക് മാർക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതാണ് എന്താണ് നമുക്ക് ആ സ്പെസിഫിക് ലൊക്കേഷനിൽ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും നമ്മുടെ ടൈം അവിടെ ലാഭിക്കുവാണ് ഓക്കെ ബുക്ക് മാർക്ക് എന്ന് പറയുന്നത് എന്താണ് അലോയ് യു ടു നാവിഗേറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ക്യുക്ലി ഓക്കെ തേർഡ് വൺ ഈസ് ക്രോസ് റെഫറൻസ് ഏതാണ് ക്രോസ് റഫറൻസ് ഇറ്റ് അലോസ് യു ടു ലിങ്ക് അതർ പാർട്സ് ഓഫ് ദ സെയിം ഡോക്യൂമെന്റ് എന്താണ് ഇറ്റ് അലോസ് യു ടു ലിങ്ക് അതർ പാർട്സ് ഓഫ് ദ സെയിം ഡോക്യുമെന്റ് ക്രോസ് റഫറൻസ് എന്ന് പറയുന്നത് എന്താണ് സെയിം ഡോക്യൂമെന്റ് ആണ് ഹൈപ്പർ ലിങ്ക് എന്താ ചെയ്യുന്നത് നമുക്ക് വേറെ വെബ്സൈറ്റു ആയിട്ടോ അല്ലെങ്കിൽ പേജസും ആയിട്ടോ ഒക്കെ ലിങ്ക് ചെയ്തു വെക്കാനാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത് ക്രോസ് റെഫറൻസ് എന്തോ ആണ് ക്രോസ് റെഫറൻസ് സെയിം ഡോക്യുമെന്റ് തന്നെ കണ്ടന്റ് ആഡ് ചെയ്യാനാണ് ക്രോസ് റെഫറൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണോ നമ്മൾ പഠിക്കുമ്പോ റെഫർ ചെയ്യാൻ വേണ്ടി ബുക്കുകൾ നമ്മൾ നോക്കി വയ്ക്കുകയോ എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യില്ല അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ എന്താണ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ പേജിൽ ലിങ്ക് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാണ് ലിങ്ക് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിലൊത്തിരി ഡൗട്ട്സുകൾ വരുന്നു പക്ഷേ ഇതേ സംഭവം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ ഇരുപതാമത്തെ പേജിൽ ഇരുപതാമത്തെ പേജിൽ ലിങ്ക് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് മെറിറ്റ്സ് ഡീമെരിറ്റ്സ് അങ്ങനെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇരുപതാമത്തെ പേജിലുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഫസ്റ്റ് കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഇരുപതാമത്തെ പേജ് വരെ മറിച്ച് നോക്കുന്നതിന് പകരം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്ത് വെക്കാം ക്രോസ് റെഫർ ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ അപ്പം എന്താണ് പറഞ്ഞത് ആ ഒന്നാമത്തെ പേജ് ഇരുപതാമത്തെ പേജും കൂടെ നമുക്ക് ആഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങൾ എന്തോ ചെയ്യാം ഇരുപതാമത്തെ പേജിലോട്ട് പോവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് നോക്കിയാ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനാണ് ഏത് ഉപയോഗിക്കുന്നത് ക്രോസ് റെഫറൻസ് പേര് തന്നെ ഉണ്ട് റെഫറൻസ് ക്രോസ് റെഫറൻസ് ഇറ്റ് അലോസ് യു ടു ലിങ്ക് അതർ പാർട്ട് ഓഫ് ദി സെയിം ഡോക്യുമെന്റ് ഓക്കെ സെയിം ഡോക്യുമെന്റ് ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ ക്രോസ് റെഫറൻസ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് ഹെഡിങ്സ് എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്പേർഡ് ഐറ്റം ഹെഡിങ് ബുക്ക് മാർക്ക് ഫുഡ് നോട്ട് എൻഡ് നോട്ട് ഇക്വേഷൻ എന്തൊക്കെയാണ് നമ്മൾ ക്രോസ് റെഫറൻസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് നമ്പേർഡ് ഐറ്റം ഹെഡിങ് ബുക്ക് മാർക്ക് ഫുഡ് നോട്ട് എൻഡ് നോട്ട് ഇക്വേഷൻസ് ഇത്രയും സ്ഥലത്താണ് നമ്മൾ കൂടുതലായും ക്രോസ് റെഫർ ചെയ്ത് വെക്കുന്നത് ഏതാണ് ഏതൊക്കെയാണുള്ള നമ്പേർഡ് ഐറ്റംസ് ഹെഡിങ് ബുക്ക് മാർക്ക് ഫുഡ് നോട്ട് എൻ നോട്ട് ഇക്വേഷൻസ് ഒന്നും കൂടി നമ്പേർഡ് ഐറ്റം ഹെഡിങ് ബുക്ക് മാർക്ക് ഇക്വേഷൻ ഫുഡ് നോട്ട് എൻ നോട്ട് ഓക്കെ അതിൽ ഫസ്റ്റ് ഹെഡിങ് റഫറൻസിംഗ് എ സ്പെസിഫിക് സെക്ഷൻ ഓർ ചാപ്റ്റർ വിത്ത് യുവർ ഡോക്യുമെന്റ് ഹെഡിങ് എന്താണ് റഫറൻസിംഗ് എ സ്പെസിഫിക് സെക്ഷൻ ഓർ ചാപ്റ്റർ വിത്ത് ഇൻ യുവർ ഡോക്യുമെന്റ് ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ഫിഗർ ആൻഡ് ടേബിൾസ് ഏതാണ് ഫിഗർ ആൻഡ് ടേബിൾസ് ലിങ്കിംഗ് ടു ചാർട്ട്സ് ഇമേജസ് ഓർ ടേബിൾസ് ടു പ്രൊവൈഡ് അഡീഷണൽ കോൺടെക്സ്റ്റ് ഓർ സപ്പോർട്ട് ഫോർ ദി ടെക്സ്റ്റ് എന്താണ് ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് ലിങ്കിങ് ടു ചാർട്ട് ഇമേജസ് ഓർ ടേബിൾസ് ടു പ്രൊവൈഡ് അഡീഷണൽ കോണ്ടെക്സ്റ്റ് ഓർ സപ്പോർട്ട് ഫോർ ദ ടെക്സ്റ്റ് അഡീഷണൽ കോണ്ടെക്സ്റ്റ് ഓക്കെ നമ്മളൊരു ടേബിൾ നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വീക്ക്ലി എക്സാം ഡെയിലി എക്സാം ഒക്കെ നടത്താറുണ്ടല്ലേ അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറിന്റെ ഡെയിലി എക്സാമിൻ്റെ ടേബിളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനുമായിട്ട് ക്രോസ് റെഫർ ചെയ്ത് ആഡ് ചെയ്ത് വയ്ക്കുകയാണ് അവരുടെ വീക്ക്ലി എക്സാമിൻ്റെതോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ ഇത്രയും പഴയ എക്സാംസിന്റെ എല്ലാം ഡീറ്റെയിൽസ് ടേബിൾ ടേബിളാക്കി നമ്മളിവിടെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ആ കുട്ടി എന്താണ് പഠിത്തത്തിൽ പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നോക്കിയാൽ മതി ഇന്നത്തെ മാർക്ക് ലിസ്റ്റ് നോക്കാം കഴിഞ്ഞ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കുകൾ മാർക്ക് ലിസ്റ്റുകൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്ത് വെക്കാൻ പറ്റും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ലിങ്ക് ചെയ്യാൻ പറ്റും ആ ചാർട്ടുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റും ലിങ്കിങ് ടു ചാർട്ട് ഇമേജസ് ഓർ ടേബിൾസ് ടു പ്രൊവൈഡ് അഡീഷണൽ കോൺടക്സ്റ്റ് സപ്പോർട്ട് ഫോർ ടെക്സ്റ്റ് അഡീഷണൽ കോൺക്സ്റ്റ് ആണ് ഇതെല്ലാം അഡീഷണൽ കാര്യങ്ങളല്ലേ നമുക്ക് നമ്മൾ ഇപ്പോൾ വീക്കിലി എക്സാമിന്റെ റിപ്പോർട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ നടന്ന വീക്ക്ലി എക്സാമിൻ്റെ ആ സ്റ്റുഡന്റിന് ഇതിന് മുമ്പേ നടന്ന വീക്ക്ലി എക്സാമിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്ത് ചെയ്യുക ലിങ്ക് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രോഗ്രസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അടുത്തത് എന്താണ് ഫുഡ് നോട്ട് എൻഡ് നോട്ട് ഏതാണ് ഫുഡ് നോട്ട് എൻഡ് നോട്ട് ഡയറക്റ്റിംഗ് റീഡേഴ്സ് ടു സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ ഓർ സോഴ്സസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ് ഓർ എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ് ഡയറക്റ്റിംഗ് ദ റീഡേഴ്സ് ടു സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ എന്താണ് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ എന്താണ് നമുക്ക് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല നമ്മളൊരു നോവൽ വായിക്കുകയാണ് നോവൽ വായിക്കുമ്പോൾ ആ നോവലിലെല്ലാം കുറച്ച് കട്ടിയായിട്ടുള്ള വേർഡുകൾ അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് വേർഡുകൾ വേർഡുകളുണ്ട് വേർഡ് നമുക്ക് അതിൻ്റെ മീനിങ് അറിയില്ല അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ആ പേജിൻ്റെ തന്നെ ലാസ്റ്റ് എൻഡിലായിട്ട് ബോക്സിലിട്ട് കൊടുത്തേക്കാണ് ഇന്ന വേർഡിൻ്റെ മീനിങ് അങ്ങനെ കൊടുത്തേക്കണം അങ്ങനെ എല്ലാ പേജിലും ഫുഡ് നോട്ടായിട്ട് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ അവസാനം എൻഡ് നോട്ടായിട്ടും കൊടുക്കാം അതിനാണ് നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത് ഫുഡ് നോട്ട് എൻഡ് നോട്ട് യൂസ് ചെയ്യുന്നത് അതായത് എന്താണ് സപ്ലിമെന്ററി ഇൻഫർമേഷൻ ആണ് അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് അവിടെ കാണുമ്പോൾ നമുക്ക് അത് നോക്കുമ്പോൾ മീനിങ് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആ ഫസ്റ്റ് പേജിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കിട്ടും ഓക്കെ അതിനാണ് ഏത് യൂസ് ചെയ്യുന്നത് ഫുഡ് നോട്ട് എൻഡ് നോട്ട് എൻഡ് നോട്ടിൽ എന്താണ് ഈ സപ്ലിമെന്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻ ടാഗ് ചെയ്ത് വെക്കുന്നു ഓക്കെ നമ്പേർഡ് ഐറ്റംസ് നമ്പേർഡ് ഐറ്റംസ് എന്താ പോയി ഉണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് സ്റ്റെപ്സ് ഓർ ഐറ്റംസ് ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഓക്കെ ഓക്കെ ഇതെല്ലാം ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത് നമ്മൾ ഇല്ലിസ്ട്രേഷൻ ഗ്രൂപ്പിനെ ലിങ്ക് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഇല്ലിസ്ട്രേഷൻ ഗ്രൂപ്പിൽ അഞ്ച് ബട്ടൺസ് ഉണ്ട് പിക്ചർ ഷേപ്സ് ക്ലിപ്പ് ആർട്ട് സ്മാർട്ട് ആർട്ട് ചാർട്ട് അങ്ങനെ അഞ്ച് ബട്ടൺസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ ലിങ്ക് ഗ്രൂപ്പിൽ ലിങ്ക് ഗ്രൂപ്പിൽ ഉള്ളത് ബുക്ക് മാർക്ക് ക്രോസ് റഫറൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിച്ചു ലിങ്ക് ഗ്രൂപ്പിലും പഠിച്ചു ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ചൂസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഇൻസേർട്ടിങ് ഹൈപ്പർ ലിങ്ക് ഇന്നേ സ്ലൈഡ് ഓപ്ഷൻ 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 എ ബി സി ാണ് ഒന്നും ഓർക്കാനില്ല അല്ലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കി എന്തോൾ പ്ലസ് കെ വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ എം എസ് വേർഡ് ആപ്ലിക്കേഷൻ ഏതൊക്കെയാ ഓപ്ഷൻ എ ഇൻസെർട്ട് ഹൈപ്പർ ലിങ്ക് ഡിസൈൻ ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ സി എഡിറ്റ് ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ ഡി വ്യൂ ഹൈപ്പർ ലിങ്ക് അപ്പം നമുക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് എന്ത് അറിഞ്ഞിരിക്കണം നമ്മളെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഏത് ടാബിൽ വരുന്നതാണെന്നും ഏത് ഗ്രൂപ്പിൽ വരുന്നതാണെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇവിടെ തെറ്റാതെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എൽ ഡി ടെബിസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത് വിച്ച് കമാൻഡ് ഈസ് യൂസ് ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ എം എസ് വീട് ആപ്ലിക്കേഷൻ ഏതാണ് ഓപ്ഷൻ എ ഏത് ടാബാണ് ഇൻസെർട്ട് ടാബ് ഇൻസേർട്ട് ടാബിൽ ഹൈപ്പർ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ ഗ്രൂപ്പും കൂടെ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ ഗ്രൂപ്പ് ഏതാണ് ഇൻസേർട്ട് ടാബിൽ ഏത് ഗ്രൂപ്പിലാണ് ഹൈപ്പർ ലിങ്ക് വരുന്നത് ലിങ്ക് ഗ്രൂപ്പിൽ ഓക്കെ ഏത് ഗ്രൂപ്പിലാണ് ലിങ്ക് ഗ്രൂപ്പിൽ ക്ലിപ്പ് ആർട്ട് ഇൻ തൗസൻഡ് സെവൻ കാൻ ബി ഇൻസേർട്ടഡ് ബൈ ക്ലിക്കിംഗ് ഓൺ ഓഫ് ദ ഫോളോ ഇൻ കറക്ട് ഓർഡർ കറക്റ്റ് ഓർഡറിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട് ഓപ്ഷൻ ബി ഇൻസേർട്ട് ഷേപ്സ് ക്ലിപ്പ് ആർട്ട് ഓപ്ഷൻ സി ഇൻസേർട്ട് പിക്ചർ ക്ലിപ്പ് ആർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഇൻസെർട്ട് ഷേക്ക് ആർട്ട് ക്ലിപ്പ് ആർട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട് ഓക്കെ ഇൻസെർട്ട് ക്ലിപ്പ് ആർട്ട് ഇൻസേർട്ടില് ആണ് ഏത് ആർട്ട് ഉള്ളത് ഇൻസേർട്ടിലാണ് ഏത് ഗ്രൂപ്പില് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ അത് ഓർത്ത് വയ്ക്കുക വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം ഏത് ഗ്രൂപ്പിലാണ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിലാണ് ബ്ലോക്ക് ആൻഡ് ബാനേഴ്സ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഓപ്ഷൻ എ പിക്ചർ കാറ്റഗറീസ് ഓപ്ഷൻ ബി ക്ലിപ്പ് ആർട്ട് കാറ്റഗറീസ് ഓപ്ഷൻ സി ഓട്ടോ ഷേപ്പ് കാറ്റഗറീസ് ആൻഡ് ഓപ്ഷൻ ഡി വേർഡ് ആർട്ട് കാറ്റഗറീസ് ടൂ തൗസൻഡ് സെവൻ്റനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു നമ്മൾ ആ ഷേപ്സിന്റെ എല്ലാ പേരുകൾ പഠിക്കണം ഷേപ്പ് ഫോർമാറ്റുകളെല്ലാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിലിപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ മൂന്നെണ്ണമേ ചോദിച്ചോളൂ ബ്ലോക്ക് ആരോ കാരോസ്റ്റാഴ്സ് ആൻഡ് ബാനേഴ്സ് കാലൗട്ട്സ് ഇതെല്ലാം എന്തോ ആണ് ഓട്ടോ ഷേപ്പ് കാറ്റഗറീസിൽ വരുന്നതാണ് ഷേപ്പ് കാറ്റഗറിയിൽ വരുന്നതാണ് ഓക്കെ ദ ഷോർട്ട് കട്ട് കീ യൂസ് ഇൻസേർട്ട് വീണ്ടും ഏതാണ് കൺട്രോൾ പ്ലസ് കെ ഒടുത്ത് ബുക്ക് മാർക്ക് ഇൻ എം എസ് വേർഡ് എം എസ് വേർഡിലെ യൂസ് എന്തെന്നാണ് ക്വസ്റ്റൻ ഓപ്ഷൻ എ ടു ക്യുക്ലി ജംപ് ടു ദ എൻഡിങ് ഓഫ് ദ ഡോക്യുമെന്റ് ടു ക്രിയേറ്റ് എ ലിങ്ക് വിത്ത് ഇൻ ദ ഡോക്യുമെന്റ് ടു ഈസ്ലി കറക്റ്റ് ദ സ്പെല്ലിംഗ് എറേഴ്സ് ഇൻ ദ ഡോക്യുമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി ടു ക്യുക്ലി ജംപ് ടു സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ ദ ഡോക്യുമെന്റ് ഏതാണ് ടു ക്യുക്ലി ജംപ് ടു ദി സ്പെസിഫിക് ലൊക്കേഷൻ ടു ദ ഡോക്യുമെന്റ് അതിനാണ് ഏത് യൂസ് ചെയ്യുന്നത് ബുക്ക് മാർക്ക് യൂസ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴ്സർ നമ്മൾ പിന്നെ വരുമ്പോൾ അവിടെ തന്നെ ആ വേർഡ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ട് നമ്മുടെ കൾസർ ആ കറക്റ്റ് ആ ഒരു വേർഡിന്റെ അവിടെ തന്നെ കൾസർ വന്ന് നിൽക്കുന്നു അപ്പോൾ അതാണ് പറയുന്നത് ടു ക്വിക്ലി ജംപ് ടു ദി സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ ദ ഡോക്യുമെന്റ് സ്പെസിഫിക് ലൊക്കേഷൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വിച്ച് ടാബ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺസ് വെൻ യു ഇൻസേർട്ട് എ പിക്ചർ

നമ്മൾ നേരത്തെ പഠിച്ചു പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വരുന്ന അഡീഷണൽ ടാബാണ് ഏതെന്ന് പറഞ്ഞു ഫോർമാറ്റ് ടാബ് പിക്ചർ മാത്രമല്ല കേട്ടോ ഈ ഷേപ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഇമേജ് ഇൻസേർട്ട് ചെയ്യുമ്പോഴെല്ലാം ഏത് ടാബ് വരുന്നു ഈ ഫോർമാറ്റ് ടാബ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ കാറ്റഗറി അണ്ടർ ഷേപ്സ് ഓപ്ഷൻ എ ലൈൻസ് ഓപ്ഷൻ ബി ഫ്ലോചാർട്ട് ഓപ്ഷൻ സി സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫോട്ടോഗ്രാഫ് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി അണ്ടർ ഷേപ്സ് ഷേപ്സിന്റെ കാറ്റഗറിയിൽ വരാത്തത് ഏതാണ് ഏതാണ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് ഫ്ലോ ചാർട്ട് സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് കാലൗട്ട്സ് ബേസിക് ഷേപ്സ് ഇതെല്ലാം എവിടെ വരുന്നതാണ് ഓട്ടോ ഷേപ്പ് കാറ്റഗറിയിൽ വരുന്നതാണ് വാട്ട് ടൈപ്പ് ഓഫ് ടൂൾ ഈസ് യൂസ്ഡ് ടു ക്യുക്ലി ക്രിയേറ്റ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡയഗ്രാംസ് ഇൻ വേർഡ് ഓപ്ഷൻ എ ക്ലിപ്പ് ആർട്ട് ഓപ്ഷൻ ബി സ്മാർട്ട് ആർട്ട് ഓപ്ഷൻ സി ഷേപ്സ് ആൻഡ് ഓപ്ഷൻ ഡി ചാർട്ട് എന്താണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡയഗ്രാംസ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ആർട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ സ്മാർട്ട് ആർട്ട് പ്രൊഫഷണൽ ലുക്കിംഗ് ഡയഗ്രാംസ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ആർട്ട് എന്തായിരുന്നു സ്മാർട്ട് ആർട്ട് നമ്മുടെ ഐഡിയാസ് എല്ലാം വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിച്ചത് സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്തത് വാട്ട് ക്യാൻ യു യൂസ് ടു ഇൻസെർട്ട് പ്രീമെയ്ഡ് ഇമേജസ് ആൻഡ് ആർട്ട് വേഴ്സ് കാറ്റഗറൈസ്ഡ് ബൈ തീംസ് ഇൻ വേർഡ് ഓപ്ഷൻ 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 എ പിക്ചർ ബി ഷേപ്സ് സി ക്ലിപ്പ് ക്ലിപ്പ് ആർട്ട് 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 ഡി സ്മാർട്ട് ഏതാണ് ഏതാണ് ഇൻസേർട്ട് ഇമേജസ് 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 ഓർ കാർട്ടൂൺ ലൈക്ക് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ക്ലിപ്പ് ആർട്ട് ആണ് വിച്ച് അലോസ് യു ടു വിഷ്വലി റെപ്രസെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് വിത്ത് ഡയഗ്രംസ് സെർച്ച് ആസ് ഓർഗനൈസേഷണൽ ചാർട്ട്സ് ആൻഡ് പ്രോസസ് ഫ്ലോസ് ഓപ്ഷൻ എ ക്ലിപ്പ് ആർട്ട് ഓപ്ഷൻ ബി ഷേപ്സ് ഓപ്ഷൻ സി സ്മാർട്ട് ആർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ചാർട്ട്സ് ഏതാണ് സ്മാർട്ട് ആർട്ട് നേരത്തെ പറഞ്ഞു സ്മാർട്ട് ആർട്ട് വിച്ച് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ് ടു ഇൻസെർട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ട്സ് ഓപ്ഷൻ എ ടിഷൻ ബി ഷേഡ്സ് ഓപ്ഷൻ സി സ്മാർട്ട് ആർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ചാർട്ട് ഏതാണ് ഓക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ട് അവൈലബിൾ എവിടെയാണ് അവൈലബിൾ ആവുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ട്സ് ചാർട്ട് ബട്ടണില് ഓക്കെ വിച്ച് ടൂൾ ഇൻ ദ ഇൻസർട്ട് ടാബ് അലൌസ് യു ടു ലിങ്ക് ടെക്സ്റ്റ് ഓർ ഓബ്ജെക്ട്സ് ടു ദി അതർ ഡോക്യുമെന്റ് ഓർ വെബ് പേജസ് ഓപ്ഷൻ എ ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ ബി ബുക്ക് മാർക്ക് ഓപ്ഷൻ സി ക്രോസ് റെഫറൻസ് ആൻഡ് ഓപ്ഷൻ ഡി ക്ലിപ്പ് ആർട്ട് ഏതാണ് ഹൈപ്പർ ലിങ്ക് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ ഇൻ ദ ഇൻസേർട്ട് ടാബ് അലോസ് യു ടു ലിങ്ക് ടെക്സ്റ്റ് ഓർ ഓബ്ജക്റ്റ് ടു അതർ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഓർ വെബ് പേജസ് അല്ലേ ടെക്സ്റ്റിനെയല്ല ടെക്സ്റ്റിനെയോ ഓബ്ജെക്റ്റിനെയോ എല്ലാം അതർ ഡോക്യുമെന്റോ ആയിട്ടോ അല്ലെങ്കിൽ അതർ വെബ് പേജസോ ആയിട്ടോ ഒക്കെ ലിങ്ക് ചെയ്യുന്നതിന് ഏതാണ് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്ക് ആണ് യൂസ് ചെയ്യുന്നത് ഏതാണ് ഹൈപ്പർ ലിങ്ക്

വിച്ച് ഫീച്ചർ അലോസ് യു ടു നാവിഗേറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ക്യുക്ലി വിത്ത് ഇൻ എ ഡോക്യുമെൻ്റ് ഏതാണത് നാവിഗേറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ക്യുക്ലി പോകുന്നതിന് ഏതാണ് യൂസ് ചെയ്യുന്നത് ബുക്ക് മാർക്കാണ് യൂസ് ചെയ്യുന്നത് വിച്ച് ടാബ് ഇൻ വേർഡ് അലോസ് യു ടു ആക്സസ് എ ഡിജിറ്റൽ ആർട്ട് ഗാലറി ഏതാണ് ഡിജിറ്റൽ ആർട്ട് ഗാലറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഇൻസർ ടാബ് എം എസ് വേഡിലെ ഡിജിറ്റൽ ആർട്ട് ഗാലറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ക്ലിപ്പ് ആർട്ടാണ് ആ ക്ലിപ്പ് ആർട്ട് എവിടെയാണുള്ളത് ഇൻസർട്ട് ടാബിലാണ് അപ്പോൾ ഇവിടെ എന്തോ ചോദിച്ചിരിക്കുന്നത് ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇൻസർട്ട് ടാബിലല്ലേ ക്ലിപ്പ് ആർട്ട് ഉള്ളത് ഓക്കെ വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട്സ് ക്യാൻ ഇൻസെർട്ട് ഇല്ലുസ്ട്രേറ്റ് ഡേറ്റ ട്രെൻഡ്സ് ഇൻ എ ഡോക്യുമെന്റ് ഓപ്ഷൻ എ ബാർ ചാർട്ട് ഓപ്ഷൻ ബി പൈ ചാർട്ട് ഓപ്ഷൻ സി ലൈൻ ചാർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് തെബോ ഏതാണ് ഓൾ ഓഫ് തെബോ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലുസ്ട്രേറ്റ് ഡേറ്റ ട്രെൻഡ്സ് ഇൻ എ ഡോക്യുമെന്റ് അല്ലേ ചാർട്ടുകൾ പല ടൈപ്പ് ഉള്ള ചാർട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ വീടിലുള്ള ചാർട്ടുകളാണ് ഏതൊക്കെ ബാർ ചാർട്ട് പൈ ചാർട്ട് ലൈൻ ചാർട്ട് ഇതെല്ലാം വീടിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർട്ടുകളാണ് വിച്ച് ഫീച്ചർ ഇൻ ദ ഇൻസെർട്ട് ആപ്പ് കാൻ യു യൂസ് ടു എംഫസൈസ് സ്പെസിഫിക് കണ്ടൻ വിത്ത് പ്രീ ഡിഫൈൻഡ് ഷേപ്സ് ഏതാണ് ഓപ്ഷൻ എ പിക്ചർ ഓപ്ഷൻ ബി ഷേപ്സ് ഓപ്ഷൻ സി സ്മാർട്ട് ആർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ചാർട്ട് ഇതിലെന്താണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഫീച്ചർ ഇൻ ദ ഇൻസർട്ട് ആപ്പ് ക്യാൻ യു യൂസ് ടു എംഫസൈസ് സ്പെസിഫിക് കണ്ടൻ വിത്ത് പ്രീ ഡിഫൈൻഡ് ഷേപ്സ് ഷേപ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് ഏതിലാണ് ഷേപ്പ് ബട്ടണിലാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഷേപ്സ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഈസ് വെയർ ക്യാൻ യു ആക്സസ് പ്രീ ഡിഫൈൻഡ് ഷേപ്സ് ലൈക്ക് റെക്റ്റാങ്കിൾ സർക്കിൾസ് ആൻഡ് ആരോസ് ഇൻ വേർഡ് ഓപ്ഷൻ എ പിക്ചർ ഓപ്ഷൻ ബി ഷേപ്സ് ഓപ്ഷൻ സി ക്ലിപ്പ് ആർട്ട് ആൻഡ് ഓപ്ഷൻ ഡി സ്മാർട്ട് ആർട്ട് എവിടെയാണ് പ്രീ ഡിഫൈൻഡ് ഷേപ്സ് ഒക്കെ എവിടെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഷേപ്പ് ബട്ടണിൽ അല്ലേ അവൈലബിൾ ആയിരിക്കുന്നത് ഓക്കെ ഷേപ്സ് വാട്ട് ക്യാൻ യു യൂസ് ടു ഇൻസേർട്ട് ഡെക്കറേറ്റീവ് എലമെന്റ് ഇൻറ്റു ഡോക്യുമെന്റ് ഇൻ വേർഡ് ഓപ്ഷൻ എ പിക്ചർ ഓപ്ഷൻ ബി ഷേപ്സ് ഓപ്ഷൻ സി ക്ലിപ്പ് ആർട്ട് ആൻഡ് ഓപ്ഷൻ ഡി സ്മാർട്ട് ആർട്ട് ഏതാണ് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ കാർട്ടൂൺ ലൈക്ക് ഇമേജസ് ഒക്കെ നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് ആർട്ടിൽ നിന്നാണ് അല്ലേ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സ്മാർട്ട് ആർട്ട് ഫീച്ചർ ഇൻ വേർഡ് ഓപ്ഷൻ എ ടു ഇൻസെർട്ട് പിക്ചേഴ്സ് ടു ക്രിയേറ്റ് ഡയഗ്രാംസ് ടു ഫോർമാറ്റ് ടെക്സ്റ്റ് ഓപ്ഷൻ ഡി ടു ഇൻസെർട്ട് ഹൈപ്പർ ലിങ്ക്സ് എന്തിനാണ് സ്മാർട്ട് ആർട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ആർട്ട് ടു ക്രിയേറ്റ് ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ഡ്രോയിങ് ഡിജിറ്റൽ ആർട്ട് റിയൽ ലൈഫ് ഫോട്ടോസ് ആൻഡ് ഓപ്ഷൻ ഡി പെയിന്റിംഗ് ഏതായിരുന്നു ഡിജിറ്റൽ ആർട്ട് ആണ് അല്ലേ ഡിജിറ്റൽ ആർട്ട് ഫ്ലിപ്പ് ആർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എന്തോ ഡിജിറ്റൽ ആർട്ട് ആണ് വിച്ച് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എന്തോട്ട് ഇൻസെർട്ട് ടാബിന്റെ ഫങ്ഷൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ ഇൻസെർട്ടിംഗ് പിക്ചേഴ്സ് ഓപ്ഷൻ ബി ക്രിയേറ്റിംഗ് ഹൈപ്പർ ലിങ്ക്സ് ഓപ്ഷൻ സി ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻസെർട്ടിംഗ് ചാർട്സ് അപ്പോൾ ഓക്കെ എന്താണ് ഇൻസർട്ട് ടാബിന്റെ ഫങ്ഷൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരുന്നു ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആണ് അല്ലേ നമ്മളിവിടെ ഇൻസെർട്ട് ടാബിൽ യൂസ് ചെയ്യാത്തത് ഏതാണ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആണ് ഓക്കെ ബാക്കി എന്തൊക്കെ ചെയ്യ ഇൻസെർട്ടിംഗ് പിക്ചേഴ്സ് ഇൻസർട്ട് ചെയ്യാൻ പറ്റും എവിടെ നിന്ന് ഇലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ നിന്ന് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഏത് ഗ്രൂപ്പിൽ നിന്ന് ലിങ്ക് ഗ്രൂപ്പിൽ നിന്നും ഓക്കെ ഇൻസെർട്ടിംഗ് ചാർട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എവിടെ നിന്ന് ഇലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ നിന്ന് വോട്ട് ഡസ് ദ ബുക്ക് മാർക്ക് ഫീച്ചർ അലൌസ് യു ടു ഡു ഇൻ എ ഡോക്യുമെന്റ് ഓപ്ഷൻ എ ഇൻസെർട്ട് ഇമേജസ് ഓപ്ഷൻ ബി നേവിഗേറ്റ് ക്യുക്ലി ടു സ്പെസിഫിക് ലൊക്കേഷൻസ് ഓപ്ഷൻ സി ക്രിയേറ്റ് ഹൈപ്പർ ലെങ്സ് ഓപ്ഷൻ ഡി ഇൻസെർട്ട് ചാർട്ട്സ് ഏതാണ് ബുക്ക് മാർക്ക് ഫീച്ചർ എന്ന് പറയുന്നത് നാവിഗേറ്റ് ക്യുക്ലി ടു സ്പെസിഫിക് ലൊക്കേഷൻ ബിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ഇലസ്ട്രേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ വിത്ത് ഇൻ എ ഡോക്യുമെൻറ്റ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ബാർ ചാർട്ട് ഓപ്ഷൻ ബി ലൈൻ ചാർട്ട് ഓപ്ഷൻ സി പൈ ചാർട്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ഏതാണ് ഓൾ ഓഫ് ദി എബോ അല്ലേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ഒക്കെ പറയാനാണ് ഏത് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് എല്ലാ ചാർട്ടും നമ്മൾ യൂസ് ചെയ്യും വാട്ട് ഡസ് ദ ക്ലിപ്പ് ആർട്ട് ഫീച്ചർ ഇൻ വേർഡ് പ്രൊവൈഡ് ആക്സസ് ടുപ്ഷൻ എ ഫോട്ടോഗ്രാഫ്സ് ഓപ്ഷൻ ബി പ്രീമെയ്ഡ് ഇമേജസ് ആൻഡ് ആർട്ട് വർക്ക്സ് ഓപ്ഷൻ സി ഹാൻഡ് ഡ്രോൺ സ്കെച്ചസ് ഓപ്ഷൻ ഡി നൺ ഓഫ് തേബോ അപ്പൊ ഏതാണ് ക്ലിപ്പ് ആർട്ട് ഫീച്ചർ എന്തിനാണ് എന്തൊക്കെയാണ് നമുക്ക് ആക്സസ് ചെയ്യുന്നത് അതിന്റെ ഫീച്ചർ എന്താണ് പ്രീമെയ്ഡ് ഇമേജസ് ആൻഡ് ആർട്ട് വർക്ക്സ് ഏതാണ് പ്രീമേയ്ഡ് പ്രീമെയ്ഡ് ഇമേജസ് ആൻഡ് ആർട്ട് വർക്ക്സ് ആണ് ഇവിടെ ക്ലിപ്പ് ആർട്ടിൽ ഉള്ളത് വാട്ട് ഡസ് ദമാർട്ട് ആർട്ട് ഫീച്ചർ ഹെൽപ് യു ഡു ഓപ്ഷൻ എ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ ബി വിഷ്വലി റെപ്രസെന്റ് ഇൻഫർമേഷൻ ഓപ്ഷൻ സി എഡിറ്റ് ടെക്സ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്സ് ഏതാണ് വിഷ്വലി റെപ്രസെന്റ് ഇൻഫർമേഷൻ ഓപ്ഷൻ ബി വിഷ്വലി റെപ്രസെന്റ് ഇൻഫർമേഷൻ ആണ് എന്തോ സ്മാർട്ട് ആർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമ്മളൊരു കാര്യം വിഷ്വലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത് സ്മാർട്ട് ആർട്ട് യൂസ് ചെയ്യുന്നത് what type of shapes can you choose from in the shape features to create a diagrams option a block arrows ഓപ്ഷൻ ബി സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് ഓപ്ഷൻ സി കാല ഔട്ട്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ എന്താണ് വാട്ട് ടൈപ്പ് ഓഫ് ഷേപ്സ് കാൻ യു ചൂസ് ഫ്രം ദി ഷേപ്പ് ഫീച്ചേഴ്സ് അതായത് ഇവിടെ വേറെ ഒന്നും അല്ല ചോദിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ഷേപ്പ് ഫോർമാറ്റുകൾ പഠിച്ചു അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ഏതൊക്കെയാണ് ബ്ലോക്ക് ആരോസ് ആണ് സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് ഉണ്ട് കാലൌട്ട്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ആ ലിസ്റ്റിൽ വരുന്നതാണ് അപ്പോൾ എന്താണ് ആൻസർ ഓൾ ഓഫ് ദി എബോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ഫോർമാറ്റ് ടാബ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺസ് വെൻ യു ഇൻസെർട്ട് എ പിക്ചർ ഇൻ വേർഡ് ദ ഫോർമാറ്റ് ടാബ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺസ് വെൻ യു ഇൻസെർട്ട് എ പിക്ചർ ഇൻ എ വേർഡ് ഇവിടെ എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഫോർമാറ്റ് ടാബ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺസ് വെൻ യു ഇൻസെർട്ട് എ പിക്ചർ ഇൻ വേർഡ് നമ്മൾ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്ന ആണ് ഏത് ഫോർമാറ്റ് ടാബ് എന്നാണ് പറയുന്നത് അത് കറക്റ്റ് ആണോ അതെ അത് സ്ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് യു ക്യാൻ ഓൺലി ഇൻസെർട്ട് പിക്ചേഴ്സ് ഫ്രം ഫയൽസ് സ്റ്റോർഡ് ഓൺ യുവർ കമ്പ്യൂട്ടർ ഇൻ വേർഡ് എന്താണ് പറയുന്നത് യു ക്യാൻ ഓൺലി ഇൻസെർട്ട് പിക്ചേഴ്സ് ഫ്രം ഫയൽസ് നമുക്ക് എവിടെ നിന്ന് ഫയൽസിൽ നിന്ന് മാത്രമേ പിക്ചർ ഇൻസെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അത് ശരിയാണോ അല്ല അത് തെറ്റാണ് എന്താണ് അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഓക്കെ അടുത്തത് ദ ഷേപ്സ് ഫീച്ചേഴ്സ് ഇൻ വേർഡ് അലൗസ് യു ടു ചൂസ് ഫ്രം എ വെറൈറ്റി ഓഫ് പ്രീ ഡിഫൈൻഡ് ഷേപ്സ് ഇൻക്ലൂഡിങ് റെക്റ്റാംഗിൾസ് ആൻഡ് സർക്കിൾസ് ഓക്കെ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മുടെ ഷേപ്പ് ഫീച്ചേഴ്സിൽ ഒത്തിരി എന്താണ് ഷേപ്സുകൾ നമുക്ക് അവൈലബിൾ അല്ലേ അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് വൺ ആൻഡ് ത്രീ ഓക്കെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് വൺ ആൻഡ് ത്രീ അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഓപ്ഷൻ എ യു ക്യാൻ യൂസ് ദ ചാർട്ട് ഫീച്ചർ ഇൻ വേർഡ് ടു ഇൻസർട്ട് ബാർ ചാർട്ട്സ് പൈ ചാർട്ട്സ് ആൻഡ് ലൈൻ ചാർട്ട് എന്തുവാണ് യു ക്യാൻ യൂസ് ദ ചാർട്ട് ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേർഡിൽ ഇൻസർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ബാർ ചാർട്ട് പൈ ചാർട്ട് ലൈൻ ചാർട്ടൊക്കെ നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതെന്താണ് അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് ദ ഹൈപ്പർ ലിങ്ക് ഫീച്ചർ ഇൻ വേർഡ് അലോസ് യു ട് ലിങ്ക് ടെക്സ്റ്റോർ ഓബ്ജെക്ട് ടു അതർ ഡോക്യുമെന്റ്സ് ഓർ വെബ് പേജസ് ഓക്കെ അതാണല്ലോ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതെന്തോ അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് വൺ ഈസ് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻ വേർഡ് കൺട്രോൾ പ്ലസ് എൽ അത് ട്രൂ ആണോ നോ അതെന്തോ ആണ് അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഇത്ര കൺട്രോൾ പ്ലസ് കെ ആണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് വരും വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ക്ലിപ്പ് കാർട്ട് ഫീച്ചർ ഇൻ വേർഡ് പ്രൊവൈഡ് ആക്സസ് ടു റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫ്സ് ഉള്ളി എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്ലിപ്പ് ആർട്ടിൽ റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ അല്ല അതെന്താണ് അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കാർട്ടൂൺ ലൈക്ക് ഇമേജസ് പ്രീമേഡ് ഇമേജസ് ഒക്കെയാണ് എവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ക്ലിപ്പ് ആർട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദ ഷേപ്പ് ഫീച്ചർ ഇൻ വേൾഡ് ക്യാൻ ബി യൂസ്ഡ് ടു അനോട്ട് ഇമേജസ് ആൻഡ് എംഫസൈസ് സ്പെസിഫിക് കണ്ടന്റ് ഓക്കെ ഷേപ്പ് ഫീച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അനോട്ട് ഇമേജസ് ആൻഡ് എംഫസൈസ് സ്പെസിഫിക് കണ്ടന്റ് ഓക്കെ അത് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഓക്കെ അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് യു ക്യാൻ യൂസ് സ്മാർട്ട് ആർട്ട് ടു ക്രിയേറ്റ് ഓർഗനൈസേഷനൽ ചാർട്ട്സ് പ്രോസസ് ഫ്ലോസ് ആൻഡ് സൈക്കിൾ ഡയഗ്രാംസ് എന്താണ് സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഓർഗനൈസേഷനൽ ചാർട്ടും പ്രോസസ് ഫ്ലോസും സൈക്കിൾ ഡയഗ്രാംസും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ അതെന്താണ് അതൊരു ട്രോ സ്റ്റേറ്റ്മെൻറ് ആണ് അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ടൂ ആൻഡ് ത്രീ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിരിക്കുന്നത് സ്മാർട്ട് ആർട്ട് ഇൻ വേർഡ് ഹെൽപ്സ് ടു ക്രിയേറ്റ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡയഗ്രാംസ് ടു റെപ്രസെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ഓക്കെ സ്മാർട്ട് ആർട്ട് ഇൻ വേർഡ് സ്മാർട്ട് ആർട്ട് ഹെൽപ്പ് ചെയ്യുന്നു ക്രിയേറ്റ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡയഗ്രാംസ് ടു റെപ്രസെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ഓക്കെ എന്താണ് അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ദ ഹൈപ്പർ ലിങ്ക് ഫീച്ചർ ക്യാൻ ലിങ്ക് ടെക്സ്റ്റ് ഓർ ഓബ്ജെക്ട്സ് ടു ഇമെയിൽ അഡ്രസ്സസ് ആസ് വെൽ വെല്ലാസ് വെബ് പേജസ് എന്താണ് ഹൈപ്പർ ലിങ്ക് ഫീച്ചർ വഴി ലിങ്ക് ചെയ്യാൻ പറ്റും ഏതിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും ടെക്സ്റ്റിനെ ഇമെയിലോ ആയിട്ടോ ഇമെയിൽ ആയിട്ടോ വെബ് പേജും ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിങ്ക് ചെയ്യാൻ പറ്റും അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ അതെ അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് വൺ ഈസ് ദ ചാർട്ട് ഫീച്ചർ ഇൻ വേർഡ് ഇൻസെർഷൻ ഓഫ് വേരിയസ് ചാർട്ട് ടൈപ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് എന്താണ് വരുന്നത് ഓൾ ഓഫ് ദം ആണ് വരുന്നത് ഇതെല്ലാം തന്നെ എന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പഠിച്ചത് ഇല്ലിസ്ട്രേഷൻ ആൻഡ് ലിങ്ക് ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം ഓക്കെ താങ്ക്